അന്ന് തല്ലാതെ തല്ലീന്നും പറഞ്ഞ് നീ എന്നെ കൊണ്ട് ഏത്തേടി നിരാഹാരം കിടന്ന് എന്നെ പുറത്താക്കിച്ചു. ഇപ്പൊ പരസ്യമായിട്ട തല്ലിയിരിക്കുക. പോയി നിരാഹാരം കിടക്കടി, ഓടി ഓൻ. കള്ളസാക്ഷി പറഞ്ഞവരല്ലേ, ആരോടാന്ന് വെച്ച് ചെന്ന് പറയും. ചില നേരത്തെ ഈ രാമനാഥന്റെ രക്തം വല്ലാതെ അങ്ങ് തിളക്കും. അപ്പൊ പിന്നെ എത്ര തല്ലിയാലും തല്ലിയാലും അവന് മതിവരില്ല. പയ്യങ്ങനെ തരിച്ചു നിൽക്കുക. എന്നോട് ഏറ്റുമുട്ടാൻ പലരൂടെ കച്ചകെട്ടി നിൽക്കുന്നുണ്ടല്ലോ. പരാക്രമികൾ ആരെങ്കിലും ഉണ്ടോ? ശത്രു ഗോതയിൽ ഇറങ്ങിയ തലയും കൊണ്ട് തിരിച്ചു കയറിയിട്ടുള്ളൂ. എന്തായാലും ഞാനായിട്ട് ഈ തറവാട്ടിൽ ഇപ്പൊ ഒരു കൊലപാതകം വേണ്ട. ഹലോ മാഷെ, കൈയുടെ തരിപ്പൊക്കെ തീർന്നോ? ആ തീർന്നു വരുന്നു. എന്നാ കൈയും തന്നെ. ഈ തറവാട്ടിൽ ആദ്യമായി ഒരു പുരുഷന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. മുഖത്ത് മീശയും അകത്ത് വാശിയുള്ള പുരുഷൻ, പുട്ടന്റെ അഭിനന്ദനങ്ങൾ. ഇതുപോലെ നാല് വാക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള ആഗ്രഹം ചോദിക്കാ. ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറി? ഏത് ഉത്തച്ചാൻ മരുന്ന് കഴിച്ചേ? പാട്രിമണി, പൈതൃകം. അത് ഏത് കടലിൽ കിട്ടാ? ഇത് കടലിൽ മേടിക്കാൻ കിട്ടില്ല, പിതൃസ്വത്താ. ഇപ്പോഴാണോ എനിക്കിത് കിട്ടിയത്? വല്ല കോപ്പ് മനസ്സിലായോ? സുഹൃത്തെ, കാറിന്റെ ഇങ്ങോട്ട് തന്നെ. വേണ്ട, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം. പുതിയ ഡ്രൈവറുടെ ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രൈവർ ആവാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. പിന്നെ ഒരു സ്ഥലത്ത് പോവാൻ ഓരോരുത്തർക്കും ഓരോ വണ്ടി വേണ്ട. എല്ലാവർക്കും കൂടി ഒരു വണ്ടി മതി. പെട്രോളിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. കണ്ടിട്ടില്ലേ സേഫ് ഫ്യൂവൽ എന്ന് സർക്കാർ എഴുതി വെച്ചിരിക്കുന്നത്? കുട്ടാ, വണ്ടി റെഡിയല്ലേ? റെഡി മാഷേ, ഇങ്ങോട്ട് അയച്ചേട്ടെ. എല്ലാവരും വാനത്തോട്ട് കയറിയട്ടെ. പുട്ടൻ ഡ്രൈവ് ചെയ്തോളൂ. ഇങ്ങനെ കൊണ്ടാ കൊണ്ടുവാ ചേട്ടാ. ഇവൻ ബലാത്കാരമായി കാറിന്റെ കീ പിടിച്ച് വാങ്ങിയിരിക്കുന്നു. വലിയമാമ അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? അധികാരം തന്നിട്ടുണ്ട് അല്ലേ. ആഡംബരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാ. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. അതുകൊണ്ടൊരു പുതിയ സാമ്പത്തിക നയം, അത്രേ ഉള്ളൂ. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? പോകൂ, പോയി വണ്ടി കയറൂ. തൃപ്തിനിഷ്ഠ പാലിക്കണ്ടേ? പോകൂ കുടവേറം ചേട്ടാ, പോകൂ. ആ ഒന്ന് രണ്ട്, എല്ലാവരും അടുത്തടുത്തിരിക്കണേ. ഒറ്റ ട്രിപ്പ് അനുവദിച്ചിട്ടുള്ളൂ. പരമനാറി, നീ ഇപ്പൊ അവന്റെ വാലാട്ടി ആയോടാ? മനഃപൂർവ്വമല്ല, വാലല്ലേ വിലയുള്ളൊടുത്തേക്ക് ആടൂ. ഭരണം മാറിയില്ലേ? ഞാനിപ്പൊ ഭരണപക്ഷത്താ. ഇപ്പൊ കേറിയാട്ട. അങ്ങനെ കേറു. സോറി ട്ടോ. അങ്ങ് വന്നാട്ടെ, വന്നാട്ടെ. ഇന്ന് മുതൽ അങ്ങയുടെ സാരഥി ഞാനായിരിക്കും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാൻ ആരും ഇങ്ങോട്ട് വരില്ല. ഊണ് അങ്ങോട്ട് കൊടുത്തേക്കാ.
ഇനി ഉണ്ണാൻ വേണ്ടി മാത്രം ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി പെട്രോൾ ലാഭിക്കണമല്ലോ വല്യേട്ടാ ചായ വല്യേട്ടാ കാവിലൊരു ചുറ്റുവിളക്കം നിറമാലയം കഴിക്കണമെന്ന് വിചാരിക്കുക കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിച്ചത് ഭഗവതിക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല അങ്ങനെയൊന്നും ഇല്ല പൂവ് എന്തൊക്കെയോ അവസാനങ്ങൾ കാണുന്നുണ്ട് പൊതുവാളിനെ വിളിച്ച് ഒരു കുടുംബ പ്രശ്നവും എത്തിക്കണം അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം പതിവിലും കവിഞ്ഞ വരവായിക്കുറി നൂറ് മേനിയാ കൊയ്ത്ത് മാധവം പറയേ റബ്ബറിന്റെ വില കുതിച്ചു കയറുക മില്ലിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്ര ഓർഡർ പെട്ട നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല വല്യേട്ടൻ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോന്നാ താനെന്താളോ കുട്ടികളെ പോലെ ഇതിന് മാത്രം എന്താ ഉണ്ടായേ വല്യേട്ടൻ ശരിക്കും ഊണ് കഴിക്കണില്ല ഉറങ്ങണില്ല ഇതൊക്കെ ആരാ പറയണേ ആരും പറയണ്ട ആരെക്കാളും വല്യേട്ടനെ അറിയുന്നോളാ ഞാൻ ആ മനസ്സ് എനിക്കറിയൂ വല്യേട്ടന് ഓർമ്മയുണ്ടോന്നറിയില്ല എനിക്കൊരു ഐ എസ് കാരന്റെ ആലോചന വന്നപ്പോ വല്യേട്ടൻ പറഞ്ഞു എന്തുകൊണ്ടും നല്ലതാ കുഞ്ഞി പക്ഷെ താൻ ഡൽഹി പോയി താമസിക്കണമെന്ന് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം പെങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ഏട്ടന്റെ മനസ്സ് അന്ന് ഞാൻ കണ്ടതാ അതുകൊണ്ട് ഐ എസ് കാരനൊന്നും വേണ്ടെന്ന് വെച്ച് ഒരു പത്താം ക്ലാസ് കാരനും കെട്ടി തറവാട്ടിൽ തന്നെ അങ്ങോട്ട് കൂടിയത് വല്യേട്ടൻ എന്നും ഒപ്പം ഉണ്ടാവണം എന്നെ മോഹിച്ചിട്ടുള്ളൂ ഞങ്ങളോടൊത്ത് കളിയും തമാശയും പറഞ്ഞ് രസിക്കണ വല്യേട്ടൻ ഇപ്പൊ എവിടെയാ ഒരു മൂകത ആ രാമനാഥനെ വല്യേട്ടൻ എന്തിനാ ഭയക്കണേ പറയൂ ഏട്ടനെ ഭരിക്കാനുള്ള എന്ത് ശക്തി അവന് കിട്ടിയിരിക്കണേ മരുമക്കള് പടയെടുത്ത് നിൽക്കുക വല്യേട്ടന് വേണ്ടി ജീവൻ വരെ കളയും അവര് ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുക വല്യേട്ടൻ ഒരു വാക്ക് മൂളിയാ മതി അക്ഷൗഹിണികളും ആയുധബലവും ഉണ്ടായിട്ട് പോലും ഭീഷ്മർക്ക് രക്ഷപ്പെടാനായില്ലല്ലോ ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ കർമ്മഫലം അങ്ങനെ അനുഭവിക്കുക താൻ ധൈര്യമായിട്ടിരിക്കുക എന്നെ എനിക്ക് നഷ്ടമാവില്ല പോരെ പോയിക്കോളൂ പരീക്ഷിക്കല്ലേ ഭഗവതി രാമനാഥൻ എന്നെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല ഇല്ലടോ എന്റെ മനസമാധാനം അവൻ തകർത്തു എന്ത് സ്വൈരവും സ്വസ്ഥതയുമായിരുന്നു തറവാട്ടില് ഇക്കണക്കിന് ഇവൻ എന്റെ മകനാണെന്നറിഞ്ഞാൽ എല്ലാരും കൂടി എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും ഇന്ന് കുഞ്ഞുലക്ഷ്മിയുടെ മുന്നിൽ എനിക്ക് ഉത്തരം മുട്ടി പയ്യാരത്തെ കുട്ടികൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാ ധരിച്ചിരിക്കുക പൗരുഷമില്ലാത്തവനെന്നോ ഭീരുവെന്നോ എന്റെ നാവും കരങ്ങളും ബന്ധിക്കപ്പെട്ട പോലെ അവൻ അച്ഛനെ കാണാൻ വന്നതല്ലടോ അച്ഛന്റെ ജീവൻ കൊണ്ടുപോകാൻ വന്നതാ അത് കൊണ്ടേ അവൻ പോവും ഇല്ല ഞാൻ അതിന് സമ്മതിക്കില്ല അങ്ങ് വിഷമിക്കണ്ട അവനെ ഞാൻ പറഞ്ഞു വെച്ചോളാം